വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കരിനിലം കുഴിമാവ് റോഡിന് ശാപമോശമില്ല. ഇതോടെ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് ജനങ്ങൾ രംഗത്ത്. പ്രതിഷേധ സമരത്തിൻ്റെ ആരംഭം എന്ന നിലയിൽ തകർന്ന റോഡ് ആരംഭിക്കുന്ന കരിനിലം മുതൽ കൊട്ടാരങ്കട വരെ ജൂലൈ 7 മനുഷ്യച്ചങ്ങലയും നാളികേരയും ഉടയ്ക്കുവാനുമാണ് ഇവരുടെ തീരുമാനം. മുണ്ടക്കയത്ത് നിന്ന് കുഴിമാവിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താവുന്ന റോഡാണ് കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ്. പശ്ചിമ കൊട്ടാരങ്കട അടക്കമുള്ള മേഖലയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയമാണ് ഈ റോഡ്. പശ്ചിമദേവി ക്ഷേത്രത്തിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ റോഡ് തകർന്നതോടെ മേഖലയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരിക്കുവാൻ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കരാർ ഏറ്റെടുത്തയാൾ കുറച്ച് പണികൾ മാത്രം നടത്തി നല്ലൊരു തുക ബില്ലു മാറി മുങ്ങി. പിന്നീട് കരാറുകാരൻ റോഡിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറായില്ല. മാസങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതായും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകിയെങ്കിലും ഒന്നും നടപ്പിലായില്ല. 2018 ഈ റോഡിൻ്റെ മെയിൻ്റനൻസിനായി കുറച്ച് തുക അനുവദിക്കുകയും എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പലതവണ ഇതിൻ്റെ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ റോഡ് മെയിൻ്റനൻസ് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നാളെ ഇതുവരെയായി ഇതിന് ഒരു ഫണ്ട് വകയിരുത്തുകയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ ചെയ്തതായോ അറിയില്ല. തീർച്ചയായും നമുക്കറിയാം ഇത് ഒരു ശബരിമല പാത കൂടിയാണ്. നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പണ്ടൻപതാൽ കോരത്തോട് കുഴിമാവ് റൂട്ട് അത് ശബരിമല പാതയാണ്. അതുപോലെ തന്നെ ഒരു ബൈ റോഡാണ് ഈ കരിനിലം പശ്ചിമ കൊട്ടാരങ്കട കുഴിമാവ് റോഡ്. ഏറ്റവും എളുപ്പത്തിൽ അയ്യപ്പ ഭക്തർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന റോഡ് മാത്രമല്ല, പ്രസിദ്ധമായ പശ്ചിമ ദേവീക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളും അമ്പലങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വളരെയധികം ബുദ്ധിമുട്ടി നമ്മുടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡിൽ കൂടി നടന്നു പോകാൻ പോലും അവർക്ക് സാഹചര്യം ഒരുങ്ങുന്നില്ല. അതോടൊപ്പം ഒരു രോഗിയായ ഒരാളെ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇത് പല കാലങ്ങളിലായി പല ആളുകൾ, ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളും അതോടൊപ്പം തന്നെ ഈ പരിസരവാസികളായ ആളുകളും നാട്ടുകാരുമൊക്കെ ഇതിന് നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും PWD മുഖാന്തരം ഇതിന് ഫണ്ട് അനുവദിക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നാളെ ഇതുവരെ നമുക്ക് ഇതിന് അനുയോജ്യമായ ഒരു മറുപടി ലഭിക്കാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനൊരു ആക്ഷൻ കൗൺസിൽ ഇവിടെ രൂപം കൊടുത്തിരിക്കുകയാണ്. ഈ റോഡുമായി ബന്ധപ്പെട്ട് കരിനിലം മുതൽ പശ്ചിമ കൊട്ടാരക്കട വരെയുള്ള 10 കിലോമീറ്റർ റോഡാണ് തകർന്ന ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. തകർന്ന റോഡിലൂടെ സർവീസ് നടത്തുന്നത് മൂലം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും പതിവ് സംഭവമാണ്. മുണ്ടക്കയം കോരത്തോട് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡിൽ പശ്ചിമ ഉൾപ്പെടുന്ന ആദിവാസി മേഖലയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ്. കോട്ടയം ജില്ലയിൽ ഇതുപോലത്തെ റോഡെന്ന് പറഞ്ഞാൽ മഷീട്ട് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കരിനിലം പ്ലാക്കപ്പടി പശ്ചിമ കുഴിമാവ് എന്ന് പറഞ്ഞ പ്രദേശം വളരെ ഒത്തിരിയധികം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരു തിങ്ങി പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും മറ്റ് പഠനകാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയും ഈ റോഡാണ് ഏറ്റവും എളുപ്പമായ മാർഗം. റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം പലതവണ ബസ് സർവീസുകൾ നിർത്തുവാൻ തീരുമാനിച്ചുവെങ്കിലും നഷ്ടം സഹിച്ചും ഇപ്പോഴും സർവീസ് നടത്തുകയാണ് ഇവർ. 2 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ചേർന്ന് ഇടയ്ക്കിടെ റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തുന്നതാണ് ഏക ആശ്വാസം. ശബരിമല സീസണിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ശബരിമല തീർത്ഥാടക വാഹനങ്ങൾ കടത്തിവിടുവാൻ കഴിയുന്ന പാതയുമാണ് ഇത്. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.